السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن برنامج 283. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ ആയത്തുകളാണിത്. ചൊവ്വായ വഴിയിൽ പടച്ചവനെ നീ ഞങ്ങളെ ചേർത്ത് നടത്തണമേ എന്ന് അള്ളാഹുവിനോട് തേടുകയാണ്. യഥാർത്ഥത്തിൽ ഹിദായത്ത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കുന്നതിനും ഹിദായത്ത് എന്ന് പറയാം. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി ഇന്നതാണ് എന്ന് കാണിച്ചു കൊടുക്കുന്നതിനും ഹിദായത്ത് എന്ന് പറയാം. എന്നാൽ ഇവിടെ നാം ഈ ഹിദായത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിച്ച സച്ചരിതരായ സ്വാലിഹീങ്ങളുടെയും അമ്പിയാക്കളുടെയും വഴികൾ. അള്ളാഹു പൊരുത്തപ്പെട്ട അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും വഴികൾ, അതാണല്ലോ ഈ സിറാത്തുൽ മുസ്തഖീമിലൂടെ നാം പടച്ച റബ്ബിനോട് ചോദിക്കുന്നത്. അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന والصديقين والشهداء والصالحين وحسن أولئك رفيقا. ആ വഴിയാണ് യഥാർത്ഥത്തിൽ ഹിദായത്താകുന്ന, യഥാർത്ഥ ഹിദായത്തിലേക്ക് എത്തിച്ചേർന്ന വഴി. അങ്ങനെ നോക്കുമ്പോൾ അമ്പിയാക്കൾ പോകുന്ന സ്വർഗം അത് സാധാരണക്കാർ പോകുന്ന സ്വർഗമല്ല. സ്വർഗത്തിന് തന്നെ വ്യത്യസ്ത ദറജകളുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. മൻ ആമന ബില്ലാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ആമന ബില്ലാഹി വബി റസൂലിഹി വബി റസൂലിഹി വഖാമ സ്സലാത ഫസ്വാമ റമളാന കാന ഹഖൻ അലല്ലാഹി അൻ യുദ്ഖിലഹുൽ ജന്ന ജാഹദ ഫീ സബീലില്ലാഹി ഔ ജലസ ഫീ അർളിഹി അല്ലതീ വുലിദ ഫീഹാ. അല്ലാഹുവിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലും വിശ്വസിക്കുകയും നിസ്കാരം ഉറപ്പ് പോലെ നിർവഹിക്കുകയും നോമ്പ് പരിശുദ്ധ റമളാനു ശരീഫിന് നോമ്പെടുക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികൾക്ക് കാന ഹക്കൻ അലല്ലാഹ്, അല്ലാഹു തആല ഹക്കായി ഏറ്റെടുത്തിട്ടുണ്ട്, അഥവാ അല്ലാഹു തആല അവർക്ക് യുദ്ഖിലഹുൽ ജന്ന സ്വർഗം അവർക്ക് കൊടുക്കുമെന്ന ഒരു ബാധ്യത റബ്ബ് ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ബാധ്യതയല്ല, നിർബന്ധമായ കടമയൊന്നുമല്ല. എന്നാലും അത് റബ്ബ് അവൻ്റേതായ ഒരു ഹക്കായി ഏറ്റെടുത്തിരിക്കുകയാണ്. ജാഹദ ഫീ സബീലില്ലാഹി ഔ ജലസ ഫീ അർളിഹി അല്ലതീ വുലിദ ഫീഹാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനാകട്ടെ, ജിഹാദ് ചെയ്യാതിരുന്നവനാകട്ടെ, ഈ അനുഷ്ഠാന കർമ്മങ്ങൾ നിർവഹിച്ച വ്യക്തി അവർക്കൊക്കെയും സ്വർഗമുണ്ടെന്ന് അള്ളാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, ഫഖാലു യാ റസൂലല്ലാഹ് അഫലാ നുബശ്ശിറുൻ നാസ്, ഈ സന്തോഷം ആളുകളെ ഞങ്ങൾ അറിയിക്കട്ടെയോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫിൽ ജന്നത്തി മിഅത്ത ദർജത്തൻ أعد الله للمجاهدين في سبيل الله ما بين الدرجتين كما بين السماء والأرض. സ്വർഗത്തിൽ എല്ലാവർക്കും ഒരേ ഗ്രേഡ് അല്ല, എല്ലാവർക്കും ഒരേ സ്ഥാനമാനങ്ങളുമല്ല. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത യോദ്ധാക്കളായ ആളുകൾക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. മാ ബൈന ദറജത്തൈനി കമാ ബൈന സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിൽ അകലമുള്ള ദറജയാണ് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് സ്വർഗം ലഭിച്ച ആളുകൾക്ക് കൊടുക്കുന്ന ദറജയെങ്കിൽ സാധാരണക്കാരുടെ സ്വർഗവും അവർക്കുള്ള സ്വർഗവും തമ്മിലുള്ള അന്തരം, ആകാശഭൂമികൾക്കിടയിലുള്ള അന്തരമുണ്ട്. ആയതുകൊണ്ട് ഫീദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസിനെ ചോദിക്കണം, ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ ചോദിക്കണം. എന്തുകൊണ്ടെന്നാൽ ഫൈനഹു ഔസത്തുൽ ജന്നത്തി വഅലൽ ജന്ന, ഫിർദൗസ് സ്വർഗം എന്ന് പറയുന്നത് അത് സ്വർഗത്തിൻ്റെ മധ്യയിൽ നിലകൊള്ളുന്നതും സ്വർഗത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ സ്ഥാനമാനങ്ങളിൽ നിലകൊള്ളുന്നതുമാണ്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി എനിക്ക് തോന്നുന്നു ഹദീസിനെ റിപ്പോർട്ട് ചെയ്യുന്ന റാവി പറയുകയാണ്. വഫൗകഹു അർശുർ റഹ്മാൻ
ومنه تفجر أنهار الجنة അതിന് നേരെ മീതെയാണ് പടച്ചറബിൻ്റെ അർശ് നിലകൊള്ളുന്നത്. അവിടെ നിന്നാണ് സ്വർഗത്തിലേക്കുള്ള നദികളൊക്കെയും ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ സ്വർഗത്തിൻ്റെ ഏറ്റവും അത്യുന്നതമായ ഒരു അവസ്ഥയെയാണ് ഈ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന മഹത്തായ വചനം കൊണ്ട് പടച്ചറബിനോട് നാം ചോദിക്കുന്നത്. സ്വർഗത്തിൻ്റെ അവസ്ഥ നാം മുമ്പ് കുറേ വിഷയങ്ങൾ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇന്ന അഹ്ലുൽ ജന്നത്തി ഇദാ ദഖലുൽ ജന്ന വലം യജിദു അസ്ഹാബഹും അല്ലദീന കാനൂ മഅഹും മലാ ഖൈരും ബിദ്ദുനിയാ ഫഇന്നഹും യശ്ഫഊന ലഹും അമാമ റബ്ബിൽ ഇസ്സത്തി. സ്വർഗത്തിലേക്ക് എല്ലാവർക്കും ഒരേ ദർജയിലല്ല ഉള്ളത്. സ്വർഗത്തിൽ ചില ആളുകൾ കടന്നു കഴിഞ്ഞാൽ അവർ അന്വേഷിക്കുകയാണ് പടച്ചവനെ, ഞങ്ങളോടൊപ്പം നിസ്കരിച്ചിരുന്ന ആളുകൾ, യാ റബ്ബിലനാ ഇഖ്വാനും കാനൂ യുസല്ലൂന മഅനാ വയസൂമൂന മഅനാ ലം നറഹും. ഞങ്ങളോടൊപ്പം നിസ്കരിച്ചിരിക്കുന്ന ആളുകൾ, അതുപോലെ നോമ്പെടുത്തിരുന്ന ആളുകൾ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അവരെ ഒന്നും ഈ സ്വർഗത്തിൽ കാണുന്നില്ലല്ലോ അല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല പറയും, ഇദ്ഹബു നാർ ഫഅഖ്രിജു മിമ്മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദറത്തിൻ മിൻ ഈമാൻ. നിങ്ങൾ നരകത്തിലേക്ക് പോവുക, എന്നിട്ട് ഹൃദയത്തിൽ ഒരു അണുമണിത്തൂക്കം ഈമാൻ നിലകൊള്ളുന്ന ആരൊക്കെ നരകത്തിലുണ്ടോ അവരൊക്കെ നിങ്ങൾ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാം. അനുവാദം അല്ലാഹു തആല കൊടുക്കുകയാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്തക്സിറു ഫിൽ അസ്തിഖാഇൽ മുഅ്മിനീൻ ഫഇന്ന ലഹും ശഫാഅത്തുൻ യൗമൽ ഖിയാമ അസ്സദീഖുൽ വഫി ഹുവ മൻ യംശി ബിക ഇലൽ ജന്ന. മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇസ്തക്സിറു ഫിൽ അസ്തിഖാഇൽ മുഅ്മിനീന, സത്യവിശ്വാസികളായ ധാരാളം കൂട്ടുകാരെ നിങ്ങൾ ശേഖരിച്ചു കൊള്ളണം. എന്തുകൊണ്ടെന്നാൽ ഫഇന്ന ലഹും ശഫാഅത്തുൻ യൗമൽ ഖിയാമ, യൗമൽ ഖിയാമയിൽ മുഅ്മിനീങ്ങളായ സുഹൃത്തുക്കൾ അസ്ദിഖാഇകൾ അവർക്ക് ഷഫാഅത്ത് ചെയ്യുവാനുള്ള അധികാരം അല്ലാഹു കൊടുക്കുന്നതാണ്. അസ്സദീഖുൽ വഫിയു, യഥാർത്ഥത്തിൽ നല്ല ആത്മാർത്ഥ സുഹൃത്ത് ആരാണ്? ഹുവ മൻ യംശി ബിക ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നവനാണല്ലോ യഥാർത്ഥ സുഹൃത്ത് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ജൗസി പറയുകയാണ്, ഇല്ലം തജിദൂനി ഫിൽ ജന്ന ബൈനക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾ സ്വർഗത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ, ഫസ് അലു അന്നി, എന്നെ നിങ്ങൾ അന്വേഷിക്കണേ, പക്കോലു, എന്നിട്ട് പറയണം, ഞാ റബ്ബന അബുദുക്ക് ഫുലാനു ഖാൻ യുദ്ക്കിറുനാബിക് യുദക്കിറുനാബിക്, പടച്ചവനെ, ഒരു അബദ് സാരി, ഒരു ഒരു മനുഷ്യൻ, നിന്റെ ഒരു അബദ് ഞങ്ങളെ നിന്നെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു അബദ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ അഹിക ലോകത്ത്, അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ലല്ലോ, ആയതുകൊണ്ട് നിങ്ങൾ എന്നെ നിങ്ങളെ കൂട്ടത്തിൽ സ്വർഗത്തിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കണമേ എന്ന് ഇബ്നു ജൗസി പറയാറുണ്ട്. വാനാസ് അലുക്കും വെല്ലം തജിദൂനി ബൈനക്കും ഫസ് അലു അന്നി ലഅല്ലി ദക്കർത്തും ബില്ലാ, അതേസമയം നിങ്ങളെ ഞാൻ സ്വർഗത്തിൽ കടന്നു നിങ്ങളെ കാണുന്നില്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചും ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നതാണ് എന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് നാം ചോദിക്കുമ്പോൾ പടച്ച റബ്ബിനോട് സ്വർഗലോകത്തിൽ ഏറ്റവും അത്യുന്നതമായ അത്യുന്നതമായ സ്വർഗത്തെയാണ് അള്ളാഹുവിനോട് നാം ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് നാം പറഞ്ഞല്ലോ, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഹിദായത്ത് മുസ്തഖീമായ വഴിയിലേക്ക് അള്ളാഹു ചേർക്കുന്നുമുണ്ട്. ആ മുസ്തഖീമായ വഴി ഏതാണെന്ന് അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. എന്നാൽ ആ കാണിച്ചു കൊടുക്കുന്ന വിഭാഗത്തിലല്ല റബ്ബേ നിനീപ്പെടുത്തേണ്ടത്. യഥാർത്ഥ മുസ്തഖീമായ ചൊവ്വായ പാതയിൽ അതിൻ്റെ അറ്റം ഏതാണ്? അത് സ്വർഗലോകമാണല്ലോ. ആ സ്വർഗലോകത്തേക്ക് എത്തിച്ചേർന്ന മഹത്തുക്കളായ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സദ്ദീഖീങ്ങൾ, അവരൊക്കെ കടന്നുപോയ ആ സ്വർഗത്തിലേക്ക് എന്നെ ചേർക്കുകയാണ് നീ വേണ്ടത് അല്ലാഹ്. ഗൈറിൽ മഗ്ളൂബി അലൈഹിം, ജൂത ക്രിസ്ത്യാനികളുടെ ആ വഴിയിലേക്ക് അല്ല, അഥവാ അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായവരും വഴി പിഴച്ചവരും അല്ലാത്ത നിന്റെ അനുഗ്രഹത്തിന് പാത്രമായവരുടെ മാർഗത്തിൽ. യഥാർത്ഥത്തിൽ ജൂതന്മാരും അതുപോലെ ക്രിസ്ത്യാനികളും നസറാണികളും നസാറാക്കളും ഒക്കെ അവർക്കൊക്കെയും സ്വർഗത്തിലേക്കുള്ള അല്ലെങ്കിൽ മുസ്തഖീമായ വഴി ഏതാണെന്ന് അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ അറിയിച്ചു കൊടുത്ത വഴിയിലേക്ക് അവർ ചേർന്നില്ല, അതിലേക്ക് അതിനെ അവർ തിരഞ്ഞെടുത്തില്ല. അക്കാരണത്താൽ റബ്ബിൻ്റെ ഗളബിന് അവർ വിധേയമായി. അതുമാത്രമല്ല, അവർ പിഴച്ചു പോവുകയും ചെയ്തു.
അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയും അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമാകുകയും ചെയ്ത ജൂതന്മാരുടെയോ അതല്ലെങ്കിൽ നസാറാക്കളുടെയോ വഴി അല്ല റബ്ബേ എനിക്ക് വേണ്ടത്. മുസ്തഖീമായ ചൊവ്വായ വഴി, ആ വഴിയിലേക്കാണ് സ്വർഗമാകുന്ന ആ സുന്ദര ലോകത്തേക്ക് ആ വഴിയിലൂടെ സഞ്ചരിച്ച മഹത്തുക്കളായ ആളുകളുടെ വഴി. ആ വഴിയിലേക്ക് എന്നെയും നീ വഴി നടത്തണമേ എന്നുള്ള ആ ദുആയും ഏറ്റവും മനോഹരമായ ഒരു പ്രാർത്ഥനയുമാണ് യഥാർത്ഥത്തിൽ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന മഹത്തായ ആ ആയത്ത് ഓതുമ്പോൾ നാം പടച്ച റബ്ബിനോട് തേടിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ എന്ന് പറയുക. ആമീൻ എന്ന് പറയുന്നത് ആ വചനം യഥാർത്ഥത്തിൽ സൂറത്തുൽ ഫാത്തിഹയിലെ ഒരു ആയത്തൊന്നുമല്ല. അതേസമയത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദാ അമ്മനൽ ഇമാനു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖത അമീനഹു തഅമീനൽ മലായിക ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആ സൂറത്തുൽ ഫാത്തിഹ ഓതിയതിന് ശേഷമായിട്ട് പടച്ചവനെ നീ എനിക്ക് ഉത്തരം നൽകണമേ എന്ന അർത്ഥത്തിന് ആമീൻ എന്ന് പറയാറുണ്ട്. ആമീൻ എന്ന് പറഞ്ഞാൽ ഇസ്തജിബ്, അള്ളാഹുവേ നീ എനിക്ക് ഉത്തരം നൽകൂ എന്നാണ്. ഇമാമും മാമൂമുമായുള്ള നിസ്കാരത്തിൽ ഇമാമ് വലല്ലാലീൻ ആമീൻ എന്ന് പറയുമ്പോൾ ആ ഇമാമ് ആമീൻ പറയുന്ന അതേ സമയത്ത് തന്നെ മാമൂമുകളായ ആളുകളും ആമീൻ പറയണം. എന്തുകൊണ്ടെന്നാൽ ഫൈന്നഹു മം വാഫഖത അമീനഹു തഅമീൻ അൽ മലായിക, തദവസരം തന്നെ മലായിക്കത്തുൽ കിറാമും ആമീൻ പറയുന്നുണ്ടാകും. അപ്പോൾ ആ മലായിക്കത്തുൽ കിറാമിൻ്റെ ആമീനിനോട് കൂടെ നമ്മുടെ ആമീനും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഗഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞകാല പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് റിപ്പോർട്ട് ചെയ്തതായ ഹദീസാണിത്. അപ്പോൾ ചുരുക്കത്തിൽ സൂറത്തുൽ ഫാത്തിഹ വളരെ ചെറിയതായ രീതിയിൽ നാം വിവരിച്ചു കഴിഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അതിമഹത്തായ ഈ സൂറത്ത്, സൂറത്ത് പരിശുദ്ധമായ ഖുർആനു ഷരീഫിലെ ഏറ്റവും അഴമായ ഒരു സൂറത്ത്, ഖുർആനു ഷരീഫിൻ്റെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന അതിമഹത്തായ ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ആ സൂറത്തുൽ ഫാത്തിഹയുടെ ഹക്ക് കൊണ്ട്, ഫളല് കൊണ്ട് പടച്ച റബ്ബ് നമുക്കൊക്കെയും മുസ്തഖീമായ വഴിയിലെ അള്ളാഹു സുബ്ഹാനഹു വതആല ചേർക്കുകയും ആ മുസ്തഖീമായ വഴിയിലൂടെ സഞ്ചരിച്ച മഹത്തുക്കളായ അമ്പിയാക്കളോടൊപ്പം, സിദ്ദീഖികളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടുവാനും അള്ളാഹു നമുക്ക് തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.